ദ നിപ്പ വൈറസ് വീണ്ടുമെത്തി കോവിഡിൻ്റെ ആശങ്കയിൽ കഴിയുന്ന കേരളത്തിലേക്ക് നിപ്പ വൈറസിൻ്റെ മരണം പന്ത്രണ്ട് വയസ്സുകാരൻ്റെ വളരെ ദുഃഖകരമായ മരണത്തോടെ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കേരളമാകെ പ്രത്യേകിച്ച് വടക്കൻ കേരളം ആശങ്കയുടെ മുൾമുന്നിലാവുകയാണ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അതിനായുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാണെന്നും ആരോഗ്യമന്ത്രിയും അതുപോലെ ജില്ലയിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരും അറിയിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴും പ്രതിസന്ധികളുടെ കാർമ്മികങ്ങൾക്കുമേൽ വീണ്ടും പരീക്ഷണമായി നിപ്പ പ്രത്യക്ഷപ്പെടുമ്പോൾ കരുതലും ശ്രദ്ധയും കൂടുതൽ ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് വസ്തുത നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സൗത്ത് സൗത്തേഷ്യൻ രാജ്യങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന മാരകമായ രോഗങ്ങളിലൊന്നാണ് നിപ നിപ്പ വൈറസ് എന്ന സൂക്ഷമാണുവാണ് ഈ രോഗം പടർത്തുന്നത് ഇതിന് ശരിയായ രീതിയിലുള്ള ചികിത്സയോ അതോടൊപ്പം തന്നെ പ്രതിരോധ മരുന്നുകളോ വൈദ്യശാസ്ത്രത്തിലില്ല എന്നാൽ അനുബന്ധ രോഗങ്ങൾക്കും ബാക്കിയുള്ള ലക്ഷണങ്ങൾക്കുമൊക്കെ ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിൽ ഫലപ്രദമായ മരുന്നുണ്ട് തന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിൽ നിപ്പ വൈറസ് പൊട്ടിപ്പുറപ്പെടുകയും ചികിത്സിക്കാൻ കർമ്മരംഗത്ത് പ്രവർത്തിച്ച ലിനിയപ്പോലെയുള്ള നേഴ്സടക്കം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇപ്പോൾ വീണ്ടും നിപ്പയെത്തുമ്പോൾ അന്നത്തെ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കോവിഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വല്ലാത്ത പ്രതിസന്ധിയും സാമൂഹ്യ അകലവും പ്രതിരോധ പ്രവർത്തനങ്ങളുമൊക്കെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും ഏതാണ്ട് കോവിഡ് രോഗം എന്ന് പറയുന്നതിനോടൊപ്പം ജീവിക്കാൻ മലയാളികൾ നിർബന്ധിതമായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ഭയമൊക്കെ മാറി ഇപ്പോൾ അത്ര ഭയമില്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി ആളുകൾ അവരുടെ ജീവിത വ്യാപാര മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നിപ്പ പ്രത്യക്ഷപ്പെടുന്നത് സെപ്റ്റംബർ ഒന്നിനാണ് ചൂളൂർ ചാത്തമംഗലത്ത് കോഴിക്കോട് ഒരു ആൺകുട്ടിയെ നിപ്പ വൈറസ് ബാധയാണോ എന്നറിയാത്ത കലശലായ പനിയും ശരീരവേദനയും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നേരത്തെ ആ കുട്ടി കോവിഡ് ബാധിതനായിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ അസുഖമായിരിക്കുമെന്ന് കരുതിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മസ്തിഷ്ക മസ്തിഷ്കജ്വരവും ഛർദിയുമൊക്കെ സംഭവിക്കുകയും ആ കുഞ്ഞിൻ്റെ വേർപാട് സംഭവിക്കുകയും ചെയ്തു കുഞ്ഞിൻ്റെ സ്രവങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചത് മൂന്ന് സാമ്പിളുകളും നിപ്പ വൈറസ് ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്ന ഒരു സ്ഥിതിയുണ്ടായി അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയും അയൽക്കാരെയും ആ പ്രദേശവുമൊക്കെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ സംവിധാനം വളരെ ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അഹമ്മദ് തേവർ കോവിൽ അടക്കമുള്ളവർ ഈ വിഷയത്തെ സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ് കാരണം നമ്മൾ ഇത്തരം രോഗങ്ങളെ കൈകാര്യം ചെയ്ത് നമുക്ക് അനുഭവമുണ്ട് മുൻകാലങ്ങളിൽ അത് വ്യാപിക്കാതെ ഒരു പ്രദേശത്ത് മാത്രമായി നമുക്ക് തടയാനുമായിട്ടുണ്ട് പിന്നെ ഈ സാംക്രമിക രോഗങ്ങളുടെ പ്രോട്ടോകോളൊക്കെ നമ്മൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാകയാൽ അതിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ച് കടുത്ത ആശങ്ക ആവശ്യമില്ലെങ്കിൽ പോലും വളരെ ജാഗ്രതയോടെയുള്ള കരുതൽ വളരെ വളരെ അത്യാവശ്യമാണ് ഇത് പറയാൻ കാരണം അമ്പതോ നൂറോ കോവിഡ് കേസുകൾ ഉണ്ടായിരുന്ന സമയത്തെ ഗൗരവം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരവും ആയപ്പോൾ നമുക്ക് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം ജീവിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സത്യം അവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ അലക്ഷ്യമായി ആവശ്യമില്ലാതെ അനാവശ്യമായി എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ച് മനുഷ്യർ ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ആലോചനാരഹിതമായി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിവാഹങ്ങളും സാമൂഹ്യ ചടങ്ങുകളുമൊക്കെ എല്ലായിടവും ആരംഭിച്ചു കഴിഞ്ഞു ഈ കോവിഡിനോടൊപ്പം നിപ്പകൂടി വ്യാപകമായാൽ അത് വളരെ ഭീതിദായകവും ഗുരുതരവുമായ അന്തരീക്ഷമാകും സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം സംസ്ഥാനത്തെ ഭരണകൂടത്തോടൊപ്പം സംവിധാനങ്ങളോടൊപ്പം ജനങ്ങളും ഏറെ കരുതലോടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ അനിവാര്യമാണെന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കുക കോവിഡ് പോലെ മാരകമാംവിധം അത് പടരാതിരിക്കട്ടെ ആ മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകട്ടെ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ നമുക്ക് കഴിയട്ടെ ഓരോ പൗരനും ഓരോ മനുഷ്യരും ഉത്തരവാദിത്വമുള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു